back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വ്ലോഗ് ആയിട്ടാണ് ആൻഡ് ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ റോൾ ഉണ്ടാക്കുന്നു. അപ്പൊ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. നല്ലൊരു ചീസി ചിക്കൻ റോൾ എങ്ങനെ ഉണ്ടാക്കാം, സിമ്പിൾ ആയിട്ട്. ഇന്നലെ ആ ചിക്കൻ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയത് കൊണ്ട് ഇതിൽ നിന്ന് കുറച്ച് ചിക്കൻ എടുക്കാൻ പെട്ടെന്ന് നല്ല എളുപ്പമായിരുന്നു അല്ലേ. അപ്പൊ അത് ഇന്നലെ തന്നെ നമ്മള് എടുത്തു വെച്ചിണ്ടായിരുന്നു, ഇന്ന് അത് സെറ്റ് ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോ എങ്ങനെ നമ്മുടെ ഈ ചീസി ചിക്കൻ റോൾ ഉണ്ടാക്കിയെന്ന് കാണാം. അപ്പൊ ലെറ്റ്സ് ഗെറ്റ് ടു ദി വീഡിയോ. അപ്പൊ ഞാൻ ഇതിൽ ഒരു കപ്പ് മൈദയോളം എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ എന്താ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു മുട്ട ആഡ് ചെയ്യണം. ഇത് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, നിർബന്ധമില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. നല്ല ലൂസ് ആയിട്ടുള്ള പരുവത്തിൽ എത്തണം. അപ്പൊ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ ചിക്കൻ റോളിന്റെ ഉള്ളിലുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മീഡിയം സൈസിനുള്ള സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചെറുതായിട്ട് നുറുക്കി നുറുക്കി വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോ ചിക്കൻ ഫ്രൈ, ഫുൾ ചിക്കൻ ഫ്രൈ, അതിൽ നിന്ന് എടുത്തിട്ടുള്ള ചിക്കൻ പീസുകളാണ്. അപ്പൊ ഇത് അങ്ങനെയല്ല, ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ ആണെങ്കിൽ നല്ല ബോൺലെസ് ചിക്കൻ ഇതുപോലെ നുറുക്കിയിട്ട് നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിച്ച് നമ്മൾ സാധാ ഫ്രൈ ചെയ്യുന്ന രീതിയിൽ എടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഇതായതുകൊണ്ട് സെപ്പറേറ്റ് ഇനി ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വശിച്ചെടുക്കാം. ഇത് പെട്ടെന്നായി വരെ ഇതിൽ തന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ അതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ അതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോ ഫസ്റ്റ് ഞാൻ മുളക് പൊടി ഇടുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ എല്ലാം ഒരു പച്ചമണം മാറുന്നവരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫില്ലിങ്ങിൽ പച്ചമണം ഒക്കെ മാറിയിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതുപോലെയാണ് നമ്മുടെ റോള് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ നല്ല ദോശ പരത്തുന്ന പോലെ നൈസ് ആയിട്ട് പരത്തുക. ആവുന്ന സമയത്ത് വേണമെങ്കിൽ ഇതിൽ വെച്ചിട്ടാണ് നമ്മുടെ ഫില്ലിംഗ് ഫില്ല് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് ആക്കിയതിന് ശേഷം ഫില്ലിംഗ് ചെയ്യാം. അപ്പൊ ഞാനിപ്പോ വേറൊരു പ്ലേറ്റിൽ ആക്കിയതിന് ശേഷമാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചീസ് കുറച്ച് ഒന്ന് വെച്ചു കൊടുക്കാം, കുറച്ച് മതി. ഇനി നമുക്ക് ഈ രണ്ട് സൈഡിലും കുറച്ച് മാവ് തിരിച്ചു കൊടുക്കാം, എന്നിട്ട് രണ്ട് സൈഡിലും നിറച്ചു കൊടുക്കാം. ഇനി അതുപോലെ തന്നെ ഇപ്പുറത്തും ഇവിടെയും മാവ് തേക്കാം.
ഇട്ടത് റോൾ ചെയ്തെടുക്കാം. അപ്പൊ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള റോൾസും കൂടെ റെഡി ആക്കിയിട്ട് വേഗം വരാം. അപ്പോ നമ്മൾ എല്ലാ റോൾസും സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മുട്ട അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ചൂടാവുന്ന സമയത്തേക്ക് നമുക്ക് ചെയ്യാം. ബ്രെഡ് എടുക്കാം, എഗ്ഗിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എല്ലാ സൈഡിലും ഒരേപോലെ നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്യാം. അതാണ് നമ്മുടെ ചിക്കൻ റോൾ, ചീസി ചിക്കൻ റോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പൊ ഇതുപോലെ ബാക്കി എല്ലാം ചെയ്തിട്ട് വേഗം വരാം. അപ്പോ നമ്മുടെ ചീസി ചിക്കൻ റോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ടേസ്റ്റ് ചെയ്യാൻ പറയുന്നത് അതാണ് അതിന്റെ ഒരു ഇത്. എന്താ തോന്നുന്നു, മിണ്ടാണ്ടിരിക്കുന്ന ഇന്ന് നിങ്ങളെ സൗണ്ടേ ഇല്ല വീട്ടിൽ. പറയാം എന്തേലും അല്ല, ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ലേ. എനിക്ക് കൈ വേദനിക്കുന്ന ഞാൻ ഓൾറെഡി കഴിച്ചു കഴിഞ്ഞു, ഇപ്പൊ കഴിക്കണില്ല. അല്ല കഴിക്കും, ഞാൻ നോഫാക്കിട്ട് ഞാൻ കഴിക്കും. ഞാൻ ഓൾറെഡി കഴിച്ചു കഴിഞ്ഞു, പേടയായിട്ടുണ്ട്. നമ്മള് ഈ ചിക്കൻ റോൾ ഇല്ലേ, എന്താ പറയാ, നമ്മള് ബേക്കറിയിലൊക്കെ വാങ്ങാൻ കിട്ടില്ല ചിക്കൻ റോൾ, അതേപോലെ തന്നെ ഉണ്ട്. എനിക്ക് ആ ഒരു ടേസ്റ്റ് തന്നെ ഫീൽ ചെയ്തു. ഇത്ര ഒരു കടി തന്നാ മതി നമുക്കണ്ട. അല്ലേ, ആ ഒരു ടേസ്റ്റ് ഇല്ലേ, വന്നിട്ടില്ലേ. അടിപൊളി അടിപൊളി. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബിന്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നാലും അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ അടുത്തത് ഇതുപോലെ വെറൈറ്റി വെറൈറ്റി ഡ്രസ് ഡിഷൊക്കെ ആയിട്ട് വീട്ടിൽ വരാം. അതുവരെ ബൈ.